गुड मॉर्निंग चिल्ड्रन मूंदाम क्लासले एल्ला कोच्चि कूट्टुकार्क्कुम नम्मुडे आद्यत्ते ईवीएस क्लासिलेक्क स्वागतम। नम्मल कഴിഞ്ഞ ദിവസം ജൂൺ ഏത് ദിവസമാണ് നമ്മൾ ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിച്ചത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഏത് ദിവസമായിരുന്നു? ജൂൺ 5 അല്ലേ? അന്ന് നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? വീട്ടിലെ മരങ്ങളും ചെടികളും ഒക്കെ നട്ടു, എന്നിട്ട് അത് നനച്ചു, എന്നിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങളുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുത്തു അല്ലേ? ഓക്കേ, വാട്ട് ആർ ദി ട്രീസ് യു ഹാവ് ഇൻ യുവർ ഹോം യാർഡ് ആൻഡ് യുവർ സ്കൂൾ പ്രിൻസസ്? വാട്ട് ആർ ദി ട്രീസ് ആൻഡ് പ്ലാന്റ്സ്? എന്തൊക്കെ മരങ്ങളും ചെടികളും ഒക്കെയാണ് നിങ്ങളുടെ സ്കൂളിന്റെ മുറ്റത്തും അതുപോലെ നിങ്ങളുടെ ഹോം യാർഡിൽ? ഹോം യാർഡ് എന്ന് പറഞ്ഞാൽ വീടിന്റെ മുറ്റത്തൊക്കെ ഇട്ട തൊടിയിലൊക്കെ ഇട്ട് ഉള്ളത്. ഒന്ന് ഓർത്തു നോക്കിയേ, കോക്കനട്ട് ട്രീ എല്ലാ വീടുകളിലെയും മുറ്റത്ത് കാണും അല്ലേ? അതുപോലെ മാംഗോ ട്രീ, പപ്പായ, ജാക്ക് ഫ്രൂട്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, നീം, പിന്നെ മുക്കുറ്റി, തുളസി, അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ? ഒരുപാടുണ്ട്. ഒരു ബനാന ട്രീ, ഒത്തിരി ഒത്തിരി ഉണ്ട്, ഒത്തിരി ഒത്തിരി മരങ്ങളുണ്ട്. ഇവയെല്ലാം മരങ്ങളുമുണ്ട് ചെടികളും ഉണ്ട് അല്ലേ? വലിയ മരങ്ങളും ഉണ്ട് ചെടികളും ഉണ്ട്. ഇപ്പോൾ വലിയ മരങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഏതിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ നോക്ക്? ആ മാവ്, തെങ്ങ് പോലുള്ള വലിയ മരങ്ങൾ, അതിനെയൊക്കെ നമ്മൾ എന്തെന്ന് പറയും? ട്രീസ് എന്ന് പറയും അല്ലേ? മരങ്ങൾ എന്ന് പറയും. രണ്ടാമത്തെ വർഗത്തിൽ വരുന്നത് പ്ലാന്റ്സ്, അതായത് കുറ്റിച്ചെടികൾ. കുറ്റിച്ചെടികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? റോസ്, ജാസ്മിൻ, തുമ്പ, പിന്നെ തുളസി, അങ്ങനെയുള്ളതെല്ലാം അതെല്ലാം ഏതിൽ വരും? ആ പ്ലാന്റ്സിൽ വരും, സ്മോൾ പ്ലാന്റ്സിൽ വരും. മൂന്നായിട്ട് വരുന്ന ആ വിഭാഗം എന്ന് പറയുന്നത് ക്രീപ്പേഴ്സ്, അതായത് മറ്റൊന്നിന്റെ മുകളിലേക്ക് പടർന്ന് വളരുന്നവ. പടർന്ന് പടർന്ന് കുറ്റിച്ചെടിയായിട്ടല്ല, പടർന്ന് പടർന്ന് വളരുന്നത്. അതേതൊക്കെയാണ് നോർത്ത് നോക്കിയ? മണി പ്ലാന്റ് അല്ലേ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും മണി പ്ലാന്റ്. പിന്നെ റോസിൽ തന്നെ പടർന്നു വളരുന്ന റോസ് ഉണ്ട് അല്ലേ, ചിലരുടെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ട്. പിന്നെന്താണുള്ളത്? ബിറ്റർ ഗാർഡ്, പാവക്ക അല്ലേ. പിന്നെ സ്നേക്ക് ഗാർഡ്, പടവലങ്ങ, അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് അല്ലേ. ഇങ്ങനെ കുറേ എണ്ണം പടർന്നു വളരുന്നവയാണ്. നമുക്കൊന്ന് പോർട്ടിലേക്ക് നോക്കാം. വാട്ട് ആർ ദ ട്രീസ് യു ഹാവ് ഇൻ യുവർ ഹോം യാർഡ് ആൻഡ് സ്കൂൾ പ്രിൻസസ്? ഇപ്പൊ സ്കൂളിലും സ്കൂളിന്റെ മുറ്റത്തും നിങ്ങളുടെ വീടിന്റെ പരിസരത്തും നിങ്ങൾ കാണുന്ന നിങ്ങളുടെ മരങ്ങളും ചെടികളും കുറ്റിച്ചെടികളും ഒക്കെ, അതുപോലെ പടർന്നു വരുന്ന ക്രീപ്പേഴ്സും ഒക്കെ നിങ്ങൾ ഉള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെക്കുമല്ലോ എല്ലാവരും. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് ബോർഡിലേക്ക് നോക്കിക്കുക എല്ലാവരും. ലുക്ക് അറ്റ് ദ ബോർഡ്. ടീച്ചർ കുറച്ച് ട്രീസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ട്രീസ്: കോക്കനട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ, ഗുവ. കണ്ടല്ലോ എല്ലാവരും, കോക്കനട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ എന്താണെന്നറിയാലോ? ആ ചക്കമരം. മാംഗോ, ഗുവ. ഗുവ എന്താണ്? പേരമരം അല്ലേ. സ്മോൾ പ്ലാന്റ്സ്, അതിൽ വരുന്നത് റോസ്, ജാസ്മിൻ. ജാസ്മിൻ എന്താണ്? മുല്ല. തുമ്പ, ഹിബിസ്കസ്. ഹിബിസ്കസ് എന്താണ്? നിങ്ങളുടെ വീടുകളിലെല്ലാം ഉള്ളതാണ്. ചെമ്പരത്തി, തുളസി, സൺഫ്ലവർ, നീം. നീം എന്താണെന്നറിയാവോ? ആര്യവേപ്പ്. മിക്കവാറും വീടുകളിലൊക്കെ ഉള്ളതാണ് അല്ലേ. അടുത്തായിട്ട് വരുന്ന മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ക്രീപ്പേഴ്സ്, അതായത് വള്ളിയായിട്ട് പടർന്നു കയറുന്ന ചെടികൾ. അതേതൊക്കെയാണ് നോക്കാം. ജാസ്മിൻ, ജാസ്മിൻ എന്ന് വെച്ചാൽ മുല്ല. മണി പ്ലാന്റ്, മണി പ്ലാന്റ് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ബിറ്റർ ഗാർഡ്, ബിറ്റർ ഗാർഡ് എന്താണ്? കയ്പുള്ളത്, പാവയ്ക്ക. സ്നേക്ക് ഗാർഡ് എന്താണ്? പാമ്പിനെ പോലെ ഇരിക്കുന്നത്. അതേതാണത്? പടവലങ്ങ. പിന്നെ പംകിൻ, പംകിൻ എന്താണ്? മത്തങ്ങ അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമുക്കൊന്ന് കാണാം. കോക്കനട്ട് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ, ഗുവ, റോസ്, ജാസ്മിൻ, തുമ്പ, തുളസി, സൺഫ്ലവർ,
मणी प्लांट बिटर गार्ड स्नेक गार्ड पम्पकिन अड़ता पढ़ टेक योर टेक्स्ट बुक पेज नंबर एट ता भाग बांबू लो बांबू बांबू मुला अल्ले बांबू इज द लार्जेस्ट प्लांट इन द ग्रास फैमिली बांबू इज द लार्जेस्ट प्लांट इन द ग्रास फैमिली ग्रास पुल्ले वर्ग ऐटों वाली चेड़ियादान बांबू मरकर बांबू इज द लार्जेस्ट प्लांट इन द ग्रास फैमिली पुल वर्ग चेड़े ऐटों वाली चेड़िया बांबू ई बांबू ने प्रत्येक अब वाले वेगति वलर चेड़िया इट इज द फास्ट ग्रोइंग प्लांट वाले वेगति वलर चेड़िया बांबू इट ब्लॉसम्स ओनली वंस इन इट्स लाइफ अब ब्लॉसम पूक अद जीवन वंसल जीव प्रावश्यम अब पूकू पूत वन पे अब सीड्सा कई केरों ते चेड़ी नशिच अदान बांबू जीव रीति पीड़े अदिप सीड्स अब बांबू सीडिने और पेरु बांबू ग्रेन्स अदर धान्य ग्रेन धान्य बांबू ग्रेन्स वाले अगर औषध गुणम्ला साधन अदुपयोग मुला बांबू ग्रेन्स ना मलया मुला मुलाएर कंव अद पायसों ना गुणम साधन नुचि नोक बांबू इज द लार्जेस्ट प्लांट इन द ग्रास फैमिली इट इज ए फास्ट ग्रोइंग प्लांट वाले वेगति वलर चेड़िया इट ब्लॉसम्स ओनली वंस इन इट्स लाइफ स्पैन एंड गेट्स डिस्ट्रॉयड कंप्लीटली आफ्टर दिस मनसो ईच बांबू प्लांट डिपॉजिट्स थाउजेंड्स ऑफ सीड्स आयरक्कणक्किन वित्तुकलाण अवशेषिप्पिक्कुन्नत बिफोर इट पेरिश द सीड ऑफ बांबू आर नोन आस बांबू ग्रेन्स बांबूविन्टे वित्तुकळे परयुन्न पेरान बांबू ग्रेन्स दीस् ग्रेन्स हाविंग मेडिसिनल वैल्यू आर् यूस्ड आस् फुड वाली औषध गुणमें अब फुड उपयोग ओके नि वीडी गार्डन डू यू हाव ए गार्डन इन युवर होम उल्ड वीटल अल എല്ലാ ചെടികൾക്കും എലികളും പൂവിടുന്നതാണോ എല്ലാ ചെടികളിലും പൂവുണ്ടാവോ ഇല്ല ചില ചെടികളൊക്കെ ഇലച്ചെടികളാണ് അല്ലേ ചിലതിലൊക്കെ പൂവുണ്ടാവും ഈ പൂക്കളെല്ലാം ഒരേ നിറമുള്ളതാണോ ആണോ അല്ല എല്ലാ പൂക്കൾക്കും പല പല നിറങ്ങളാണ് അല്ലേ മണത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് മണം എങ്ങനെയാണ് എല്ലാ പൂക്കൾക്കും ഒരേ മണമാണോ ഇല്ല പൂക്കളുടെ മണത്തിലും അതുപോലെ നിറത്തിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലേ എല്ലാം ഡിഫറന്റ് ആണ് നിങ്ങൾ ടെസ്റ്റ് എടുത്താൽ നിങ്ങൾ ടെസ്റ്റ് ബുക്കിൽ 9-ാമത്തെ പേജ് നോക്കിയേ നിങ്ങൾ 9-ാമത്തെ പേജ് മാച്ച് ദ ഫ്ലവേഴ്സ് മോർ ബ്യൂട്ടിഫുൾ യൂസിംഗ് സ്യൂട്ടബിൾ കളേഴ്സ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് നോക്കിയേ റോസ് 1-ാമത്തെ പിക്ചർ റോസ് രണ്ടാമത്തെ എന്താണ് ജാസ്മിൻ മുല്ല മൂന്നാമത്തെ എന്താണ് തുമ്പ അല്ലേ തുമ്പ പിന്നെ കോളാമ്പി പിന്നത്തെ എന്താണ് ഹിബിസ്കസ് ചെമ്പരത്തി കാണാമല്ലോ എല്ലാവർക്കും എല്ലാവരും ടെസ്റ്റ് എടുത്ത് നോക്കണം കേട്ടോ ഈ റോസിനെ ഒരേ എന്ത് നിറമാണുള്ളത് ചുവപ്പ് നിറം അല്ലേ സാധാരണ നമ്മൾ കാണുന്ന റോസിനെ ചുവപ്പ് നിറം വേറെ ഏതെങ്കിലും നിറത്തിൽ റോസ് കാണാറുണ്ടോ ഉണ്ടല്ലേ റോസിന് തന്നെ പല നിറങ്ങളുണ്ട് പല നിറങ്ങളിലുള്ള റോസുകളുണ്ട് പക്ഷേ മുല്ലയ്ക്കോ മുല്ല പല നിറങ്ങളിൽ കാണാറുണ്ടോ എന്ത് നിറമാണ് മുല്ലയ്ക്ക് ജാസ്മിൻ എന്ത് കളറാണ് വെള്ള അല്ലേ വൈറ്റ് കളറാണ് വേറെ നിറങ്ങളിൽ കാണാറുണ്ടോ ഇല്ല കാണാറില്ല
തുമ്പയോ? തുമ്പയ്ക്കും വെള്ള നിറമാണ്, തുമ്പ വേറെ ഒരു നിറത്തിലും കാണാറില്ല അല്ലേ. പിന്നത്തത് കോളാമ്പിച്ചെടി. കോളാമ്പിച്ചെടി നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് നമ്മളുടെ ഇവിടെയൊക്കെ മഞ്ഞ നിറത്തിലെ കോളാമ്പിയാണ് കാണാറുള്ളത് അല്ലേ, നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോഴൊക്കെ ആ കോളാമ്പിയുടെ രൂപത്തിൽ തന്നെയുള്ള ചെടികൾ, വയലറ്റ്, ഇളം വയലറ്റ് നിറത്തിലെ ചെടികൾ, പൂക്കൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന അവസാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ഹിബിസ്കസ്, ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ നിറം എന്താണ്? സാധാരണ നമ്മൾ കാണുന്ന ചെമ്പരത്തിക്ക് എന്ത് നിറമാണ്? റെഡ് കളറാണ് അല്ലേ, ചുവപ്പ് നിറം. പക്ഷേ ചെമ്പരത്തി ചുവപ്പ് നിറത്തിൽ മാത്രമാണോ നമ്മൾ കാണുന്നത്? അല്ലല്ലേ, അല്ല. ചെമ്പരത്തിക്കും പല പല നിറങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഈ പിക്ചേഴ്സിൻ്റെ എല്ലാം അടിയിൽ നിങ്ങളതിൻ്റെ ഓരോന്നിൻ്റെയും പേരെഴുതണം. അറിയാമല്ലോ നിങ്ങൾക്ക്, റോസ്, ജാസ്മിൻ, തുമ്പ, കോളാമ്പി, ഹിബിസ്കസ്. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി, കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാം പേര് അതിനടിയിൽ എഴുതണം. അതുപോലെ തന്നെ ഇതിന് ഏത് കളറാണോ നിങ്ങൾ കൊടുക്കേണ്ടത്, ഓരോന്നിനും പൂവിൻ്റേതായ കളർ നിങ്ങൾ കൊടുക്കണം. റോസിന് എന്ത് കളർ കൊടുക്കാം? അപ്പോൾ റോസിന് ചുവന്ന നിറം കൊടുക്കാം അല്ലേ. പിന്നെ ജാസ്മിന് വെള്ള നിറം, തുമ്പയ്ക്ക് വെള്ള നിറം, കോളാമ്പിക്ക് മഞ്ഞ നിറം, അതുപോലെ ഹിബിസ്കസിന് സാധാരണയായിട്ട് കാണുന്ന നിറം ചുവപ്പാണ്, കഴിയുന്നത് ചുവപ്പ് കൊടുക്കുക. ഓക്കെ, ലുക്ക് അറ്റ് ദ ബോർഡ്. ആഡ് നെയിംസ് ഓഫ് മോർ ഫ്ലവേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, അതായത് പ്ലാന്റ്സ് തന്നെ പല നിറത്തിൽ കാണപ്പെടുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഹിബിസ്കസ്, അതിലൊന്നാമതാണ് ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി. ചെമ്പരത്തി പല നിറങ്ങളിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തത് റോസ്, റോസും പല നിറങ്ങളിൽ കാണുന്നുണ്ട്. മൂന്നാമത്തത് ഓർക്കിഡ്. ഓർക്കിഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഓർക്കിഡും പല നിറങ്ങളിൽ ഉണ്ട്. നാലാമതായിട്ട് ആന്തൂറിയം. ആന്തൂറിയം രണ്ട് മൂന്ന് നിറങ്ങളിലുണ്ട്. സാധാരണ നമ്മളിവിടെ കാണുന്ന ആന്തൂറിയം റെഡ് കളറുണ്ട്, പിന്നെ ഒരു റോസ് ഉണ്ട്, പിന്നെ വയലറ്റ് ഉണ്ട്. പിന്നെ രണ്ട് മൂന്ന് നിറങ്ങളിൽ ടീച്ചർ കണ്ടിട്ടുണ്ട് ആന്തൂറിയം. അത് നോക്കിയ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ, ഒരു കളറിൽ മാത്രം കാണപ്പെടുന്ന പൂക്കൾ, അതാണ് ലക്കാസ്. ലക്കാസ് എന്ന് പറഞ്ഞാൽ തുമ്പ. രണ്ടാമതായിട്ട് ജാസ്മിൻ. ഇതിന് രണ്ടിന് എന്ത് നിറമാണ്? തുമ്പ സാധാരണ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ, തുമ്പപ്പൂവ് നിങ്ങളുടെയൊക്കെ മുറ്റത്തുണ്ടാവും അല്ലേ. അതിനെന്ത് നിറമാണ്? വെള്ള നിറം അല്ലേ. അപ്പോൾ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, പല നിറങ്ങളിൽ കാണപ്പെടുന്ന പൂക്കളാണ് ഹിബിസ്കസ്, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം. വായിക്കാൻ അറിയാമോ എല്ലാവർക്കും? ഹിബിസ്കസ്, റോസ്, ഓർക്കിഡ്, ഒ ആർ ആണ് കേട്ടോ, ഒ ആർ സി എച്ച് ഐ ഡി, ഓർക്കിഡ്. ആന്തൂറിയം എ എൻ ടി എച്ച് യു ആർ ഐ യു എം, ആന്തൂറിയം. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ, ഒരു കളറിൽ മാത്രം ഈ പൂക്കൾ, വേറെ നിറത്തിലൊന്നും കാണില്ല, ഒറ്റ കളറിൽ മാത്രമേ കാണുകയുള്ളൂ. അതൊക്കെയാണ് ലക്കാസ് എന്ന് വെച്ചാൽ തുമ്പ, സെക്കൻഡ് വൺ ജാസ്മിൻ. വായിക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് പേജ് നിങ്ങളെടുത്ത് ദോസ് ദാറ്റ് ബ്ലോസം അറ്റ് നൈറ്റ്. ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലോസം അറ്റ് നൈറ്റ് ആർ വൈറ്റ് ആൻഡ് ഫ്രാഗ്നൻറ്റ്, അതായത് രാത്രി വിടരുന്ന പൂക്കളാണ്. പൂക്കളെ കുറിച്ചാണ്, പൂക്കളാണിത്, പൂക്കളിലെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണിത്, പ്രധാനപ്പെട്ട ഒരു പൂവാണ്. ഈ രാത്രി വളരുന്ന പൂക്കൾക്ക് വളരെയധികം നല്ല സുഗന്ധമുണ്ട്, ഫ്രാഗ്നൻ്റ് ആയിരിക്കും, നല്ല സുഗന്ധമുണ്ടാകും, അതുപോലെ തന്നെ വെള്ള നിറവുമായിരിക്കും. ദിസ് ഹെൽപ്സ് ഫ്ലൈസ് ലൊക്കേറ്റ് ദം അറ്റ് നൈറ്റ്. കാരണത്താൽ എന്ത് സംഭവിക്കും? രാത്രിയിലുണ്ടാവുന്ന, രാത്രിയിൽ പറന്നു വരുന്ന ഷഡ്പദങ്ങൾ, പ്രാണികളൊക്കെ ഇതിൽ ചെന്നിരിക്കും, മനസ്സിലായോ. അതിലൊന്നാമത്തതാണ് ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നറിയപ്പെടുന്ന നിശാഗന്ധി. നിശാഗന്ധി നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ടീച്ചറൊന്ന് കാണിച്ചു തരാം, ക്യൂൻ ഓഫ് ദ നൈറ്റ്.
നിശാഗന്ധി ഇതാണ് നിശാഗന്ധി കാണാം എല്ലാവർക്കും നിശാഗന്ധിയുടെ പൂവാണിത് ഇത് സന്ധ്യാമ്പം മുതൽ ഇങ്ങനെ വിടരാൻ തുടങ്ങും ഒരു പാദരാത്രിയൊക്കെ ആകുമ്പോഴേ ഇത് നന്നായിട്ട് വിടർന്ന് വരികയുള്ളൂ നല്ല മണവുമായിരിക്കും നേരം വെളുക്കുമ്പോഴേക്കും ഇത് കൂമ്പിപ്പോവും വാടിയും താഴെ കിടക്കും ഓക്കെ രണ്ടാമത്തത് അപ്പോൾ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ് നിശാഗന്ധി ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്നറിയപ്പെടുന്ന പൂവ് ഏതാണ് നിശാഗന്ധി ക്യൂൻ ഓഫ് ദ നൈറ്റ് ക്യൂൻ എന്ന് വെച്ചാൽ രാജ്ഞി സെക്കൻഡ് വേർഡ് നോക്കിയേ വെൻ നീലക്കുറിഞ്ഞി ബ്ലോസംസ് നീലക്കുറിഞ്ഞി ബ്ലോസംസ് ഉള്ളി വൺസ് ഇൻ 12 ഇയേഴ്സ് അതായത് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന പൂവാണ് നീലക്കുറിഞ്ഞി വാട്ട് എ സൈറ്റ് ഇറ്റ് ഈസ് ടു സീ ദ നീലക്കുറിഞ്ഞി ബ്ലോസം ഓൾ ഓവർ ദ നീലഗിരി ഹിൽസ് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്ന എവിടെയാണ് ഇല്ലെങ്കിൽ എല്ലായിടത്തും ഒന്നും പൂക്കില്ല പിന്നെ പ്രത്യേക കാലാവസ്ഥ ഉണ്ട് തണുപ്പ് ഉള്ള സ്ഥലങ്ങളിലാണിത് സാധാരണയായിട്ട് പൂക്കുന്നത് ഇത് നീലഗിരി ഹിൽസിൽ മാത്രം കാണപ്പെടുന്ന ഒരു കാഴ്ചയാണ് മനോഹരമായ കാഴ്ചയെന്നാണ് പറയുന്നത് ഇതാണ് നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നതാണിത് കണ്ടോ നീലഗിരി ഹിൽസിൽ നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്നു കണ്ടോ ഓക്കെ അപ്പം നീലക്കുറിഞ്ഞി എത്ര വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത് 12 ഇയേഴ്സ് അല്ലേ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന പൂവാണ് നീലക്കുറിഞ്ഞി എവിടെയാണ് പൂക്കുന്നത് നീലഗിരി നീലഗിരി ഹിൽസ് ഓക്കെ നീലക്കുറിഞ്ഞി ബ്ലോസം ഓൾ ഓവർ ദ നീൽഗിരി ഹിൽസ് നീലക്കുറിഞ്ഞി പൂക്കുന്ന സ്ഥലം ഏതാണ് നീൽഗിരി ഹിൽസ് തേർഡ് വൺ നോക്കിയേ ദ ജയന്റ് എമംഗ് ഫ്ലവേഴ്സ് റഫ്ലേഷ്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ് വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ് റഫ്ലേഷ്യ കാണിച്ചുതരാം ഇതാണ് റഫ്ലേഷ്യ നിങ്ങൾ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും റഫ്ലേഷ്യ കണ്ടോ വലിയ പൂവാണ് ഇതിന് ഏതാണ്ട് ഒരു കുടയുടെ വലിപ്പം ഉണ്ടാവും ഒരു കുട വിതർത്ത് വെച്ചാൽ ഇങ്ങനെയാണ് വലിയൊരു കുട അതിൻ്റെ അത്രയും വലിപ്പം ഉണ്ടാവും ഓക്കെ റഫ്ലേഷ്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ് ഇറ്റ് ഹാസ് ആൻ approximate weight of 10 kg and encircles as big as an umbrella kanda oru kuda nivarthi vechal valiya oru kuda engane nivarthi vechal ulla valippo etrayano athrey valippo undu athrey valippo ulla poo ningal kandittunda avadengil nammalde avadengil illallo it has foul smell pashcha adinte manam nu parayunnathu mosham manam aanu namukku ishtamillatha manam okay teacher ഒന്നുകൂടെ ഒന്ന് വായിച്ചു തരാം നോട്ട്സ് ഒന്നുകൂടെ വായിച്ചു തരാം നിങ്ങളിതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ് വാട്ട് ആർ ദ ട്രീസ് യു ഹാവ് ഇൻ യുവർ ഹോം യാർഡ് ആൻഡ് സ്കൂൾ പ്രിൻസസ് നിങ്ങളുടെ മുറ്റത്തും അതുപോലെ തന്നെ സ്കൂളിൻ്റെ മുറ്റത്തും സ്കൂൾ പ്രിൻസസ് എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ മുറ്റത്തും നിങ്ങൾ കാണുന്ന മരങ്ങളും ചെടികളുടെയും ഒക്കെ പേരെഴുതുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പേരെഴുതുക മനസ്സിലായ എല്ലാവർക്കും ആ താഴെ താഴെ പേരെഴുതുക രണ്ടാമത്തെ ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ട്രീസ് കോക്കനട്ട് ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ മാംഗോ ഗുവ ഓക്കെ സ്മോൾ പ്ലാന്റ്സ് റോസ് ജാസ്മിൻ തുമ്പ ഹിബിസ്കസ് തുളസി സൺഫ്ലവർ നീം ഓക്കെ ക്രീപ്പേഴ്സ് പടർന്നു വളരുന്നവ വള്ളിച്ചെടികൾ ജാസ്മിൻ മണി പ്ലാന്റ് ബിറ്റർ ഗാർഡ് സ്നേക്ക് ഗാർഡ് പംകിൻ ഓക്കെ ബാംബു ഈസ് ദ ലാർജസ്റ്റ് പ്ലാന്റ് ഇൻ ദ ഗ്രാസ് ഫാമിലി അയ്ക്കറിയാമല്ലോ ആഡ് നെയിംസ് ഓഫ് മോർ ഫ്ലവേഴ്സ് ഇൻ ദ ടേബിൾ ബിലോ അതായത് പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻ്റ് കളേഴ്സ് ഡിഫറെൻ്റ് കളേഴ്സിൽ കാണുന്ന പൂക്കൾ അതുപോലെ തന്നെ ഒറ്റ നിറത്തിൽ മാത്രം കാണുന്ന പൂക്കൾ അതാണ് ഹിബിസ്കസ് റോസ് ഓർക്കിഡ് അന്തുറിയം ദ ലൊക്കാസ് തുമ്പ ജാസ്മിൻ ഓക്കെ ക്യൂൻ ഓഫ് ദ നൈറ്റ് നിശാഗന്ധി NISHAGANTHI
GANDHI നിശാഗന്ധി നീലക്കുറിഞ്ഞി ബ്ലോസം ഓൾ ഓവർ ദ നീൽഗിരി ഹിൽസ് നീൽഗിരി ഹിൽസ് വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ് റഫ്ലേഷ്യ RAFFLESIA ഓക്കെ അപ്പോൾ എല്ലാവരും ഇത്രയും നോട്ട്സ് എല്ലാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ എല്ലാം എഴുതണം തനിയെ എഴുതണം അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ തെറ്റ് വരുത്താതെ നോട്ട്ബുക്കിൽ എഴുതണം എന്നിട്ട് നോട്ട്സ് എനിക്ക് സെൻഡ് ചെയ്യണം അടുത്തൊരു കാര്യം കൂടെ ഉള്ളത് നമുക്ക് ഈ പൂ കൊണ്ട് സോറി പേപ്പർ കൊണ്ട് നമുക്ക് ഒരു പൂ ഉണ്ടാക്കാം അതിന് ഒരു വീഡിയോ നിങ്ങളൊരു പേപ്പറൊക്കെ എടുത്തു വെക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളും ഉണ്ടാക്കുന്നു പേപ്പർ വേണം അല്പം പശ വേണം ഒരു കത്രിക വേണം പിന്നെ ഒരു കളർ പെന്നോ എന്തെങ്കിലും ഒരെണ്ണം കൂടെ വേണം ഓക്കെ തൽക്കാലം നിങ്ങൾക്ക് ആ പൂ ഉണ്ടാക്കാനുള്ളത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാവരും പേപ്പർ സിസറ് പിന്നെ എന്താണ് എടുക്കേണ്ടത് ഗം ഒരു കളർ പെൻസിൽ കളർ കൊടുക്കാനുള്ള ഒരു പെൻസിൽ ഇത്രയും സാധനങ്ങളും എടുത്ത് റെഡി ആയിട്ടിരിക്കണം എന്നിട്ട് ആ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ആ പൂ ഉണ്ടാക്കണം ആ ഡെയ്സി പൂവിനെ പോലത്തെ ഒരു പൂവാണ് ടീച്ചർ ഉണ്ടാക്കുന്നത് കേട്ടോ എന്നിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടീച്ചർക്ക് അതിൻ്റെ ഫോട്ടോ അയച്ചു തരണം ചെയ്യുമല്ലോ എല്ലാവരും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് തീരുകയാണ് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ